നമസ്കാരം, എല്ലാവർക്കും ഐ ടു ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ആസ്ക് യുവർ ഡോക്ടർ സെഗ്മെന്റിൽ സർക്കാർ ടി ഡി മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിഭാഗം വകുപ്പ് മേധാവി പ്രൊഫസർ ഡോക്ടർ എസ് കൃഷ്ണനാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. കോവിഡും മാനസിക സമ്മർദ്ദവും എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത്. സോ, പൊതുവെ കൊറോണ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെ പാനിക് ആകുന്നുണ്ട്. ഐസൊലേഷനിൽ കഴിയുന്ന ആൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. സാർ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? സാധാരണ രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നത് കോവിഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മാനസിക സമ്മർദ്ദത്തെ കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത്. പക്ഷേ കോവിഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം സാധാരണ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ പോലെയല്ല. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും മരിച്ചാലോ അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷയ്ക്ക് തോറ്റാലോ ഒക്കെ സംഭവിക്കുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് മാത്രമാണ്. പക്ഷെ കോവിഡിന്റെ കാര്യത്തൊന്ന് ആലോചിച്ച് നോക്കൂ, അക്യൂട്ട് സ്ട്രെസ് പെട്ടെന്ന് നമ്മൾ പോസിറ്റീവ് ആയാൽ സ്ട്രെസ് ആണ്. നമ്മുടെ വീട്ടിലൊരാൾ പോസിറ്റീവ് ആയാൽ അക്യൂട്ട് സ്ട്രെസ് ആണ്. കോവിഡിനെ പറ്റിയുള്ള പേടി നമ്മുടെ അകത്ത് മാസങ്ങളോളം വർഷത്തോളമായി ഇങ്ങനെ ഇരിക്കുന്നു, അത് ക്രോണിക് സ്ട്രെസ് ആണ്. പൊതുവെ ആൾക്കാർ പാനിക് ആവുന്നുണ്ടല്ലേ സാർ? അതെ, അപ്പൊ ഈ ക്രോണിക് സ്ട്രെസ് ആണ്. അതുപോലെ കോവിഡ് കാരണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കിട്ടുന്നില്ല, മറ്റേത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് ഹാസിൽസ് ആണ്. ദൈനംദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സ്ട്രെസ് ആണ്. ഇതുപോലെ എവിടെയെങ്കിലും ഒരാള് ഓക്സിജൻ കിട്ടാതെ മരിച്ചു, കേരളത്തിൽ ഓക്സിജൻ ഇല്ലാതെയാവുന്നു എന്നൊക്കെ പറയുന്നത് അത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോഴോ നമുക്ക് ഉണ്ടാകുന്നതിന് വിക്കാരിയസ് സ്ട്രെസ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി ഒരു ആകെത്തുകയാണ് കോവിഡ് കാരണമുണ്ടാകുന്ന പിരിമുറുക്കം. ഇതിനെ നമ്മൾ ഒരു സൂപ്പർ സ്ട്രെസ് എന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. കോവിഡ് ഇപ്പോ സൂപ്പർ സ്ട്രെസ്, ഇത് കാരണമുണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് എ സൂപ്പർ സ്ട്രെസ്. കാരണം ഈ അഞ്ച് വിഭാഗത്തിൽ നേരത്തെ പറയുന്ന അക്യൂട്ട്, ക്രോണിക്, ഹാസിൽസ്, വിക്കാരിയസ്, ഇതിന്റെ എല്ലാം ഇഫക്റ്റിൽ ഉണ്ടാകുന്ന ക്യുമുലേറ്റീവ് സ്ട്രെസ് ആകെത്തുക, അതാണ് ഒരു മനുഷ്യനെ ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഒരു സൂപ്പർ സ്ട്രെസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് സാർ? നമുക്ക് ഈ പുറത്ത് ഒരു സ്ട്രെസർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് ഈ മാനുകള് പുറത്ത് പുലിയെ കാണുമ്പോ അത് നമ്മളെ കൊല്ലുമെന്ന് അറിയാം, അവർക്ക് അത്ര സ്ട്രെസ് ഉണ്ടാകും. പക്ഷെ കുറച്ച് കഴിയുമ്പോ ഈ മാനുകൾ പിന്നെ ആലോചിക്കുന്നില്ല പുലി വരും എന്നുള്ളത്, അവർക്ക് സ്ട്രെസ് ഇല്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നമ്മള് ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മൾ പേടിക്കുകയും അത് കഴിഞ്ഞാൽ ഈ പേടി ഇനിയും വരുമോ ഇനിയും വരുമോ എന്നുള്ള പേടി നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷൻസും എല്ലാം അകപ്പെട്ട് ഈ അയവിറക്കി അയവിറക്കി പല പല കഥകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. ഇത് നമ്മുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഇത് ശരിയാണ്. അവിടെ ഞാൻ സൈക്യാട്രിസ്റ്റ് ആണെന്നോ ഒന്നും കരുതിയിട്ട് കാര്യമില്ല. നമ്മുടെ തലച്ചോറ്, ആ തലച്ചോറാണ് യഥാർത്ഥ പ്രതി പൂവൻകോഴി എന്ന് പറയുന്നത് പോലെ പ്രതി ഇവിടെ തലച്ചോറാണ്. ആ തലച്ചോറ് ഈ മാനസിക സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ പുറത്തുള്ള അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സിംറ്റംസ് ആണ്. ഒരു ഓടാൻ വേണ്ടി ഉള്ള ഹൃദയവും ഒക്കെ പ്രവർത്തനം നിരതമാകുമ്പോഴാണ് ഈ സ്ട്രെസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ഇത് അമിതമാകുമ്പോഴാണ് ആ അമിതമായ മാനസിക സമ്മർദ്ദമാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് തികച്ചും നോർമലായ ഒരു കാര്യമാണ്, അതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ സ്ട്രെസ് കാണുന്നത് സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ അതോ കുട്ടികളിലാണോ ഈ കോവിഡ് കാലത്ത്? എല്ലാവരിലും ഉണ്ട്. പണ്ടാണെങ്കിൽ ഫീമെയിൽസിനായിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രെസ്, അതായത് ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോയിട്ട് വന്ന് വീട്ടിലെ കാര്യം ചെയ്യണം, കുട്ടികളെ നോക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. ഫീമെയിൽ നമ്മൾ എത്രയൊക്കെ ജെൻഡർ ന്യൂട്രലാണെന്ന് പറഞ്ഞാലും ഇന്നും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ ആണുങ്ങളുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്രയും നാള് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവര് വീട്ടിനകത്ത് ഇരിക്കാൻ നിർബന്ധിതരാകുന്നു. നാച്ചുറലി കുട്ടികളുടെ കാര്യത്തിലും വീട്ടുകാര്യത്തിലും ഒക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടി വരുന്നു, അതിന്റെ കൂടെ ജോലിയും ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഇത് ആർക്കാണ് കൂടുതൽ എന്നുള്ളതല്ല, ആർക്കാണ് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ആണുങ്ങൾക്കാണ്. കാരണം പെണ്ണുങ്ങൾക്ക് ഒരു സബ്മിറ്റീവ് ആയിട്ട് കുറച്ച് ജീവിക്കാൻ അറിയാം, ആണുങ്ങൾക്ക് അത് അറിയില്ല. അപ്പൊ അങ്ങനെ ജീവിക്കാൻ അറിയാം.
ഹാർട്ട് അറ്റാക്കും ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോ ആണുങ്ങളിലാണ്, അത് ഇതുകൊണ്ട് വരുന്നതാണോ? ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. അതായത് മനഃശാസ്ത്ര മാനസികമായ ഘടകങ്ങൾ സ്വാധീനിക്കുന്ന ഒരു സൈക്കോസൊമാറ്റിക് രോഗാവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത് ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഫാമിലി കോൺഫ്ലിക്ട്, വീട്ടിനകത്തൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടുകയും തന്മൂലം ഈ കുടുംബങ്ങൾക്കകത്ത് സമാധാനം എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാരുടെയും കുഴപ്പമല്ല, അവരുടെ തലച്ചോറ് സൃഷ്ടിക്കുന്ന അപാകതകൾ നേരിടാൻ നമ്മൾ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. 21-ാം നൂറ്റാണ്ടില് ഒരാൾ മാനസിക സമ്മർദ്ദമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, അയാൾ ഈ മാനസിക സമ്മർദ്ദത്തെ നേരിടാനുള്ള അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനുള്ള മാർഗങ്ങൾ ഇനിയും സ്വായത്തമാക്കിയിട്ടില്ല. ഹെൽത്തിനെ കുറിച്ച് നമ്മൾ അവെയർ ആണ്, അതുകൊണ്ട് തന്നെ നാളെ കോവിഡ് പോസിറ്റീവ് റിസൾട്ട് വന്നാൽ അല്ലെങ്കിൽ ഇന്ന് കോവിഡ് പോസിറ്റീവ് റിസൾട്ട് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആകും. അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇല്ല, നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേടി വരുന്നത്? നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഇമോഷൻ എന്ന് പറയുന്നത് പേടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേടി വരുന്നത്? പേടി വരുന്നത് നമ്മുടെ മനസ്സ് ചില ചിന്തകൾ ഉണ്ടാക്കുന്നു. എന്താണ് ഉദാഹരണം? കോവിഡിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, കോവിഡ് വന്നു കഴിഞ്ഞാൽ പലതും ചെയ്യാൻ പറ്റത്തില്ല, ആരുടെയും അടുത്ത് പോകാൻ പറ്റത്തില്ല, ചിലപ്പോ അത് തീവ്രമായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കണം, ഓക്സിജൻ കിട്ടത്തില്ല, മരിച്ചു പോകും, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വരും. ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സിനൊരു സ്വഭാവമുണ്ട്, തലച്ചോറിന്റെ പ്രത്യേക ഘടന കൊണ്ടാണ്. ഇതൊരു ഊരുതന്തിയാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കുറെ സാധനങ്ങൾ ചുറ്റുമുള്ളതെല്ലാം കളക്ട് ചെയ്യും. ഡൽഹിയിലെ ഓക്സിജൻ ഇല്ല, മധ്യപ്രദേശത്തെ ഓക്സിജൻ ഇല്ല, മോദി ഓക്സിജൻ കൊണ്ടുവരാന്ന് പറഞ്ഞു, പക്ഷെ അത് ഇവിടുത്തെ കേരളത്തിൽ എത്തിയിട്ടില്ല. പല നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ് മനസ്സ് തപ്പിയെടുക്കുന്നത്. ഈ തപ്പിയെടുക്കുന്ന നെഗറ്റീവ് ചിന്തകളെല്ലാം ഇതിനെ അയവിറക്കും. അയവിറക്കി നമ്മുടെ പുലിമുരുകനെയും കാട്ടി ലൂസിഫറിനെയും കാട്ടി നല്ല നല്ല കഥകളൊന്നും, എന്നിട്ട് നമ്മുടെ മനസ്സ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന കഥകളെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കും, എന്നിട്ട് അതിൽ കെട്ടി തൂങ്ങിക്കിടക്കും. ഇത് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളിത് മാനേജ് ചെയ്യാൻ ശ്രമിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്രമേണ ഡിപ്രഷനായിട്ടും ആൻസൈറ്റി ആയിട്ടും, ഈ കോവിഡ് കാലത്തെ ഡിപ്രഷൻ ആൻസൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഡിപ്രഷൻ ഡിപ്രഷനായിട്ടോ ആൻസൈറ്റി ആൻസൈറ്റി ആയിട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാം, പക്ഷെ കോവിഡ് കാലത്തെ ഡിപ്രഷൻ ആൻസൈറ്റി ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഡിപ്രഷൻ ആൻസൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിന്റെ ഔട്ട്കം കുറച്ചുകൂടി നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവും. മാത്രവുമല്ല, അനൗദ്യോഗികമായ കണക്കുകൾ പണ്ടേ പറയുന്നുണ്ട്, കേരളത്തിൽ കേരളീയരാണ് ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾക്കുള്ള സൈക്കോട്രോപിക് മരുന്നുകൾ കഴിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴും കണക്കുകളൊന്നും ഇല്ലെങ്കിൽ പോലും മരുന്നുകൾ കഴിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് മനഃശാസ്ത്രപരമായ വളരെ എവിഡൻസ് ഉള്ള ചികിത്സാ രീതികൾ നമ്മൾ ഇനിയും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാത്തിടത്തോളം കാലം മരുന്നുകളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കും. മരുന്നുകൾ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മരുന്നുകൾ അത് കഴിക്കുന്ന സമയത്ത് മാത്രമേ പ്രയോജനം തരുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ ആന്തരികമായ കഴിവുകൾ, അയാളുടെ തോട്ട്സിനെയും ഇമോഷൻസിനെയും മാനേജ് ചെയ്യാനുള്ള കഴിവുകളും കൂടി നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. കോവിഡ് വന്ന പോയ ശേഷവും ആൻസൈറ്റിയും ഡിപ്രഷനും അതുപോലെ തന്നെ നിൽക്കും എന്നാണോ സർ? അതെ, താങ്കൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം കോവിഡിന്റെ തരംഗമെന്ന് പറയുന്നത് ഏകദേശം 210 ദിവസങ്ങളോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനിത് FDA എന്നൊരു റിപ്പോർട്ടാണ്. അത് അതിൽ മരണനിരക്ക് എന്ന് പറയുന്നത് 3-5% താഴെയായിരുന്നു. പക്ഷെ രണ്ടാം കോവിഡ് തരംഗം എന്ന് പറയുന്നത് 110 ദിവസങ്ങളോളം ലാസ്റ്റ് ചെയ്തു, അതിൽ മരണനിരക്ക് 20%. മൂന്നാം തരംഗം ഉണ്ടെങ്കിൽ അത് 98 ദിവസം ലാസ്റ്റ് ചെയ്യുമെന്നും ഇപ്പോഴേ അത് തടയാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ 20-ൽ നിന്ന് 5 ആക്കണം മൂന്നാം തരംഗത്തിൽ എന്നാണ് പറയുന്നത്. എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അപകടകാര്യമാകും. 3-ൽ നിൽക്കാൻ തോന്നില്ല, 4 ഉണ്ട്. ഈ 1-ലും 2-ലും നമ്മൾ പേടിച്ചത് കോവിഡ് കാരണമുള്ള മരണങ്ങളെയായിരുന്നെങ്കിൽ 3-ലും 4-ലും നമ്മൾ പേടിക്കേണ്ടത് മാനസിക പ്രശ്നങ്ങളും കോവിഡും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ്. അതായത് ഒരു ഈ പാൻഡമിക് ബൂം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട്
മെന്റൽ ഇൽനെസ് ബൂം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പലരും പ്രതീക്ഷിക്കുന്നത്. മാനസിക രോഗ ചികിത്സകൾ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണോ സാർ പറയുന്നത്? സൈക്യാട്രി എന്നല്ല, നമ്മൾ അങ്ങനെ നമുക്ക് ഒരു വളരെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. 10-ൽ 6 പേർക്കാണ് ഇപ്പം കോവിഡ് വരുന്നവർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നത്, സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ വരാത്തവരുടെ കണക്ക് നമ്മൾ അതൊക്കെ എടുത്തിട്ടില്ല. അവർക്ക് ചിലപ്പോ ഡയഗ്നോസിസ് വേണ്ട രീതിയിലുള്ള തീവ്രമായ മനോരോഗങ്ങൾ കാണില്ല, പക്ഷെ അവരുടെ സഫറിങ് നമുക്ക് കണ്ടില്ല എന്ന് മരിക്കാൻ പറ്റില്ല. അപ്പം ഇത് ഇതല്ല കാണിക്കുന്നത്. കോവിഡ് വന്ന് 10-ൽ 6 ആണെങ്കിൽ കോവിഡ് വരാത്തവർക്ക് എത്ര പേർക്കുണ്ട്? ഇപ്പൊ നമ്മുടെ ഒക്കെ വീട് എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രായമായ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർക്ക് പേടിയുണ്ട്. എനിക്ക് തോന്നുന്നത് 1 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഒഴിച്ച് കാട്ടി എല്ലാവർക്കും പേടിയാണ്. ഒരു സ്കൂളിൽ സ്കൂളിൽ പോകുന്ന കൊച്ചു പോലും അച്ഛന് കോവിഡ് വരുമോ അമ്മയ്ക്ക് കോവിഡ് വരുമോ, ഇതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ബോർഡം അവർ ഫീൽ ചെയ്യുന്നത്. എന്താണ് ഈ ബോർഡം? ബോർഡം എന്ന് വെച്ചാൽ ഒരവസ്ഥ സ്ട്രെസ് തന്നെയാണ്. പക്ഷെ പിള്ളേര് ബോർഡം എന്ന് പറയുമ്പോൾ നീ അവിടെ പോയി ടി വി കാണണം. ഈ ഇടയ്ക്ക് ഒരു ആള് പബ്ജി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു വീട്ടില് കുട്ടിക്ക് ബോറടിക്കാതിരിക്കാം. എന്നിട്ട് ഇപ്പം ഈ പബ്ജി നമുക്ക് കുട്ടിയെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ സമയത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം എത്രത്തോളം ഉണ്ട് സാർ? ആക്ച്വലി ഗെയിം കളിക്കുന്നവരെല്ലാവരും രോഗികളാവുന്നില്ല. ഈ ഗെയിം കളിക്കുന്നവരിൽ, പെർസിസ്റ്റന്റ് ആയിട്ട് ഗെയിം കളിക്കുന്നവരിൽ ഫാമിലി പ്രോബ്ലം ഉള്ളവര് അല്ലെങ്കിൽ മറ്റ് മനോരോഗങ്ങൾക്കോ വ്യക്തിത്വ പ്രശ്നങ്ങൾക്കോ സാധ്യതയുള്ളവര് ഗെയിമിനോട് വളരെ നെഗറ്റീവ് കാഴ്ചപ്പാട് സൂക്ഷിക്കുന്ന കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ഇതൊരു ഡിസോർഡറായി മാറുന്നത്. ആക്ച്വലി ഒരു പരിധിവരെ ഗെയിം കളിക്കുന്നത് കുട്ടികൾക്ക് പല സ്കില്ലുകളും, ക്രിയേറ്റിവിറ്റി, സ്ട്രാറ്റജിക് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ കൂട്ടാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ മാരിയോ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ, നമ്മളൊരു ചാടിച്ചാടി പല ഹാബിറ്റ്സും ബ്രോ ചെയ്ത് ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ നമ്മൾ പിള്ളേർക്ക് നല്ല, അതായത് ഈ വയലൻസ് ഇല്ലാത്ത ഗെയിം, വയലൻസ് ഉള്ള ഗെയിം കുട്ടികളോ കുട്ടികൾക്ക് മാത്രമല്ല ഈ എല്ലാവർക്കും വയലൻസിനോടുള്ള സെൻസിറ്റിവിറ്റി കുറയ്ക്കുകയും പലപ്പോഴും അതിനോടുള്ള നെഗറ്റീവ് തിങ് കുറയ്ക്കുകയും അത് ചെയ്താലും കുഴപ്പമില്ല എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷെ ഇതിന്റെ എല്ലാം പ്രശ്നം നമ്മൾ അറിയാതെ പോകുന്നത് കുട്ടികൾക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും ഈ കാലത്ത് ഉണ്ടായാൽ നമ്മൾ അറിയത്തില്ല. പക്ഷെ പഠനങ്ങൾ പറയുന്നു ഡിപ്രഷനും ആൻസൈറ്റിയും അനുഭവിക്കുന്ന കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ അവർക്ക് വിഷാദവും ഉത്കണ്ഠയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇതെല്ലാം കൊണ്ടാണ് ഒരു സൂപ്പർ സ്ട്രെസ് ആണ് നമ്മൾ കോവിഡ് സമ്മാനിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. കോവിഡും ബ്രെയിൻ ആക്ടിവിറ്റിയും എത്രത്തോളം റിലേറ്റഡ് ആണ് സാർ? അതുപോലെ ബ്രെയിൻ ആക്ടിവിറ്റിയെ കോവിഡിന്റെ അറ്റാക്ക് കൊണ്ടാണോ ആ ഒരു സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നത്? അത് എത്രത്തോളം റിലേറ്റഡ് ആണ് സാർ? കോവിഡിന്റെ വൺ ഓഫ് ദ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചിന്തകളുടെ ക്ലാരിറ്റി, സ്ട്രെസ് അനുഭവമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ചിന്തകളുടെ ക്ലാരിറ്റി കുറയുന്നു. ചിന്തകളുടെ ക്ലാരിറ്റി കുറയുന്നു, ചിന്തകൾ അമിതമാകുന്നു, നമ്മളുടെ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുകൾ പല സ്ഥലങ്ങളിലും ആപാകതയിലാകുന്നു. അതുപോലെ തന്നെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. അപ്പൊ വളരെ പ്രാഥമിക പഠനങ്ങൾ വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പ്രാഥമിക പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് വൈറസ് മസ്തിഷ്കത്തിലെ കോശങ്ങളെ പ്രതികൂലമായി അതിന്റെ സ്ട്രക്ചറിലൊക്കെ ആർക്കിടെക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കോവിഡ് വൈറസിന് സാധിക്കുന്നു എന്നുള്ളത്, ആ രീതിയിലുള്ള പഠനങ്ങളും ഇപ്പൊ നടന്നു വരുന്നുണ്ട്. സ്ട്രെസ് ആയാലും ഡിപ്രഷൻ ആയാലും ആൻസൈറ്റി ആയാലും ബ്രെയിൻ രോഗങ്ങളാണ്, ബ്രെയിനിനെ ബാധിക്കാതെ ഇത് വരത്തില്ല. തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചിരുന്ന എന്താ കോവിഡ് എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു വൈറസ് ആണെന്ന്, പക്ഷെ ക്രമേണ നമ്മൾ അറിഞ്ഞു ഇത് ശ്വാസകോശത്തെ മാത്രമല്ല ഹൃദയത്തെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, ഇൻഡസ്ട്രീനെ ബാധിക്കും, ഈവൻ ബ്രെയിനിനെ ബാധിക്കും, മനസ്സിനെ ബാധിക്കും. ഇങ്ങനെ പലതും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വീക്കാൻസെ കോവിഡ് ഇസ് എ ബിഹേവിയറൽ വൈറൽ ഇൻഫെക്ഷൻ, അതായത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, അതിൽ നമുക്ക് സംശയമില്ല. പക്ഷെ ഈ വൈറൽ ഇൻഫെക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു? ചിലതരം ബിഹേവിയർ നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ട്, ചില ബിഹേവിയർ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള വഴി. അതുകൊണ്ട് തന്നെ കോവിഡിന് ഒരു ബിഹേവിയറൽ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. അതുതന്നെ തന്നെയാണ്
കോവിഡില് ഈ മെന്റൽ ഹെൽത്തിനുള്ള പ്രാധാന്യം വളരെ കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ചെറിയ ഐസൊലേഷനിൽ കഴിയുമ്പോഴൊക്കെയും പിന്നെ ആരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വരുന്നില്ല, അപ്പൊ കൂടുതൽ നമ്മൾ കുറെ കൂടെ ഡിപ്രഷനിലേക്ക് പോകുന്നു. അതുകൊണ്ടായിരിക്കും ഈ ഐസൊലേഷന് നമുക്കൊരു സൈക്യാട്രി മാത്രമാക്കി നിർത്തി നോക്കാൻ പറ്റില്ല. സൈക്യാട്രി എന്ന് പറയുന്നത് ഒരു അംബ്രല പോലെയാണ്, അതിന്റെ താഴെ ബാക്കി സിസ്റ്റംസ് അല്ല. ഈ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാരിൽ മരണസാധ്യത കൂടുതലാണ്. കോവിഡ് കാലത്തെ പഠനങ്ങളിൽ മരണത്തിലേക്ക് നയിക്കുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തേത് പ്രായം, രണ്ടാമത്തേത് മാനസിക രോഗങ്ങൾ കൂടിയുള്ളത്. ഈ അതിന് കൂടെയാണ് നമ്മൾ ഈ ലോൺലിനെസ് ചേർത്ത് വായിക്കേണ്ടത്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള സഡൻ ആയിട്ടുള്ള മരണ കാരണങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഡിപ്രഷനും ഏജും തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു സർ? ഡെഫിനറ്റ്ലി ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അഡോളസൻസിലും ഓൾഡ് ഏജിലുമാണ്. ഓൾഡ് ഏജിൽ അല്ലെങ്കിൽ തന്നെ സാധ്യത കൂടുതലാണ്. പക്ഷെ ഇപ്പോ അവർക്ക് വേണ്ട കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റുന്നില്ല, അവർ വീട്ടിനകത്താണ്. അല്ല, കുട്ടികളാണെങ്കിൽ പുറത്തൊക്കെ ബഹളം ഉണ്ടാക്കും. പക്ഷെ പ്രായമായവര് നമ്മള് മിക്കവാറും ആൾക്കാർ അടങ്ങി നിൽക്കുന്നൊക്കെ എങ്ങനെങ്കിലും ഒക്കെ പോകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പലതും പറ്റാറില്ല. സോ നാച്ചുറലി ഡിപ്രഷനുള്ള സാധ്യത കൂടുതലാണ്. പലരും ഈ കോവിഡ് വന്നിട്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കുഴഞ്ഞു വീണും അല്ലാതെ ഒക്കെ മരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം മാനസികമായ ഘടകങ്ങൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സർ, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിന് നന്ദി അറിയിക്കുന്നു. എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക, ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, ടേക്ക് മെഡിസിൻസ് പ്രോപ്പർലി. താങ്ക് യു. I2A News, an eye for truth.